മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം. മകൻ ഫൈസൽ പട്ടേലാണ് ട്വിറ്ററിലൂടെ മരണവിവരം അറിയിച്ചത്. കൊറോണ ബാധയെ തുടർന്ന് ഒരു മാസത്തോളമായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൊറോണ ബാധയെ തുടർന്ന് അഹമ്മദ് പട്ടേൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. എന്താണ് വിവരങ്ങൾ? രോഹിണി, രാവിലെ 3:30 മകൻ ഫൈസൽ പട്ടേൽ അഹമ്മദ് പട്ടേലിന്റെ മരണം ട്വിറ്ററിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് 1 ഒക്ടോബർ കഴിഞ്ഞ മാസം 1 കോവിഡ് രോഗമുണ്ടാകുന്നത്. പിന്നീട് ഗുരുഗ്രാമിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അഹമ്മദ് പട്ടേലിനെ മാറ്റുകയും ആരോഗ്യസ്ഥിതി മോശമായി തന്നെ തുടരുകയുമാണ് ചെയ്തത്. ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഹമ്മദ് പട്ടേലിന്റെ ആരോഗ്യം വളരെ മോശമാകുന്നു എന്ന വാർത്തകൾ പല ഘട്ടങ്ങളിലും പുറത്തു വന്നതാണ്. എന്തായാലും വിവിധ രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അഹമ്മദ് പട്ടേലിനെ അനുസ്മരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൽ അഹമ്മദ് പട്ടേൽ നിർണായക പങ്കുവഹിച്ചു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ അധ്യക്ഷ സോണിയാഗാന്ധി, ഒപ്പം രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളെല്ലാം അഹമ്മദ് പട്ടേലിനെ അനുസ്മരിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അഹമ്മദ് പട്ടേലിന്റെ വിയോഗം. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ മുൻപൊരിക്കലുമില്ലാത്ത വിധം അത്രത്തോളം ക്ഷയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, ഒപ്പം മുതിർന്ന നേതാക്കൾ തന്നെ പരസ്പരം രണ്ട് ചേരിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അഹമ്മദ് പട്ടേൽ വിടവാകുന്നത്. കാരണം ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്ന പേരിലാണ്. പലപ്പോഴും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത് അഹമ്മദ് പട്ടേലായിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലത്ത് 10 വർഷക്കാലം രാജ്യത്തിന്റെ അധികാരം ഏത് ദിശയിലൂടെ പോകണമെന്നത് സംബന്ധിച്ച് അഹമ്മദ് പട്ടേൽ നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. നെഹ്റു കുടുംബവുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന നേതാവാണ് സോണിയാഗാന്ധിയുടെ അടുത്തു നിന്ന് അഹമ്മദ് പട്ടേൽ 8 തവണ പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. 5 തവണ രാജ്യസഭയിലും ഒപ്പം 3 തവണ ലോക്സഭയിലുമാണ്. ഈ 8 തവണയും ഗുജറാത്തിൽ നിന്നാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളതും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അഹമ്മദ് പട്ടേലിന്റെ വിയോഗം വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിലവിൽ നമുക്കറിയാം പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന്, വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ, അതോടൊപ്പം കപിൽ സിബലും ഗുലാം നബി ആസാദും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് വിടുമെന്ന സന്ദേശം പോലും നൽകുമ്പോഴാണ് പ്രശ്നപരിഹാരക്കാരനായ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു തന്ത്രജ്ഞൻ എന്ന് അറിയപ്പെട്ടിരുന്ന അഹമ്മദ് പട്ടേൽ വിടവാങ്ങിയിരിക്കുന്നത്. ഇദ്ദേഹം കേരളത്തിന്റെ സംഘടനാ ചുമതലകൾ ഒരു കാലഘട്ടത്തിൽ വഹിച്ചിട്ടുണ്ട്. 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരുകളെ, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളെ പലപ്പോഴും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അഹമ്മദ് പട്ടേൽ എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ അഹമ്മദ് പട്ടേൽ AICCയുടെ ട്രഷററും ഒപ്പം പ്രവർത്തക സമിതി അംഗവുമാണ്. രോഹിണി, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കുകയില്ല. കാരണം കേരളത്തിന്റെ സംഘടനാ ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു. അതോടൊപ്പം കേരളത്തിലെ ഇത്തരം ഗ്രൂപ്പ് പോരുകൾക്ക് അദ്ദേഹം എപ്പോഴും ഒരു മുൻകൈ എടുത്തു തന്നെ അതൊക്കെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പലപ്പോഴും കേരളത്തിലെ നേതാക്കളെയൊക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം വലിയ സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവന കോൺഗ്രസ് നേതാക്കൾക്കും അതോടൊപ്പം കോൺഗ്രസിനും വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നതും ഇക്കണ്ട കാലയളവിലൊക്കെ തന്നെ. രോഹിണിയും, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായും വലിയ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് അഹമ്മദ് പട്ടേൽ. രോഹിണിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കേരളത്തിൽ തീക്ഷ്ണമായി നിന്നിരുന്ന ഒരു സമയം. നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നേരത്തെ പല ഘട്ടങ്ങളിലും അത് പൊട്ടിത്തെറിയിലേക്കും സംഘർഷങ്ങളിലേക്കും പോലും, തെരുവിൽ സംഘർഷം ഉണ്ടാകുന്നതിലേക്ക് പോലും ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായ സമയങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതല അഹമ്മദ് പട്ടേലിൽ ഉണ്ടായിരുന്നു. അതിനാൽ AI ഗ്രൂപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ അഹമ്മദ് പട്ടേൽ വലിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുമായി വലിയ ബന്ധം പുലർത്തുന്ന
ഒരു വ്യക്തിയാണ് അഹ്മദ് പട്ടേൽ എന്നതിലും സംശയമില്ല. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നിലവിൽ അഹ്മദ് പട്ടേലിന് വലിയ റോള് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 2014 ശേഷം നമുക്കറിയാം ബി ജെ പിയുടെ ഒരു വലിയ അപ്രമാദിത്വം ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുകയും കോൺഗ്രസിന്റെ ശക്തിക്ഷയം വിവിധ സംസ്ഥാനങ്ങളിൽ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഒരു 2004 മുതൽ 2014 വരെയുള്ള കാലയളവ് കോൺഗ്രസ് പാർട്ടി യു പി എ സഖ്യമായി നിന്നുകൊണ്ട് 10 വർഷം അധികാരത്തിലിരുന്ന ആ ഒരു കാലയളവിൽ അഹമ്മദ് പട്ടേല് ഈ അധികാരത്തിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഏത് ദിശയിലൂടെ സർക്കാർ പോകണം എന്നൊക്കെയുള്ള കൃത്യമായ ഇടപെടലുകൾ ഈ അഹമ്മദ് പട്ടേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് പല രീതിയിലും വിമർശനങ്ങൾക്കും വിധേയപ്പെട്ടു. കാരണം മൻമോഹൻ സിംഗിനല്ല അധികാരം, മറിച്ച് സോണിയാഗാന്ധിയും അഹമ്മദ് പട്ടേലും ഉൾപ്പെടെയുള്ളവരാണ് രാജ്യത്ത് അധികാരം നിയന്ത്രിക്കുന്നത്. മൻമോഹൻ സിംഗ് ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയാണ് തുടങ്ങിയ ആരോപണങ്ങൾ പോലും ആ കാലഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാലും കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് പട്ടേൽ തീർത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിയോഗം തീരാനഷ്ടമാണ് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ഗ്രൂപ്പിസവും അതോടൊപ്പം ശക്തിക്ഷയവും പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഹമ്മദ് പട്ടേൽ വിടവാങ്ങുന്നത്. പലപ്പോഴും ഇദ്ദേഹം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചർച്ചകളും മറ്റും 12 മണിക്കും 1 മണിക്കും പോലും ചർച്ചകൾ വിളിച്ചു ചേർക്കുന്ന ഒരു കാഴ്ച മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത്രത്തോളം കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു നേതാവാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ നിന്നാണ് അഹമ്മദ് പട്ടേൽ ഡൽഹിയിലേക്ക് എത്തുന്നത്. അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിലുള്ള ചുമതലകൾ വഹിക്കുകയും 1970s മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും മറ്റും മത്സരിച്ചാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് 5 തവണ അദ്ദേഹം ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്കും പിന്നീട് 3 തവണ ലോക്സഭയിലേക്കും എത്തി. കൂടാതെ ദീർഘകാലം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള സംഘടനാ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം സോണിയാഗാന്ധിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും പിന്നീട് നിലവിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാ ചുമതലകൾ വഹിക്കുന്നുണ്ടായിരുന്നു. ശരി ഗൗതം.